സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിക്കുകയാണ്. ഞങ്ങളുടെ പ്രസിഡന്റ് ഷാനവാസ്തുവിന്റെ നാട്ടിലില്ല. അദ്ദേഹം വിദേശത്താണ്. സെക്രട്ടറി ജലീൽ കുന്നശ്ശേരി ഇവിടെ സ്വാഗതം ആശംസിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സീസൺ രണ്ടിൻ്റെ ഒരു ഘടകമാണ് ഞങ്ങൾക്ക് നിർദ്ദേശവും ഉപദേശവും സാമ്പത്തികമായും ശാരീരികമായും എല്ലാ നിലയ്ക്കും ഞങ്ങൾ സഹായിക്കുന്ന ഞങ്ങളുടെ ചെയർമാനുണ്ട്, കടിച്ചാട്ട് മീരാൻ സാഹിബാണ്. മീരാൻ സാഹിബ് ഒരു ഈ യോഗത്തിലേക്ക് എത്തിപ്പെടണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ വരാൻ കഴിയാത്ത സാഹചര്യം കാരണം അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുത്ത, ഇത് സംഘടിപ്പിച്ച, ഇതിൽ സംഘാടകർക്ക് പങ്കെടുത്തവർക്കും ആശംസകൾ അർപ്പിച്ച എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ആശംസ അറിയിച്ചിട്ടുണ്ട് എന്ന വിവരം ഈ സദസ്സിൽ ഒന്നാകെ ഞാൻ അറിയിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മുഖ്യ പ്രഭാഷണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് യൂത്ത് ലീഗിൻ്റെ മണ്ഡലത്തിൻ്റെ സെക്രട്ടറി ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ട്രഷറുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഈ വേദിയിലിരിക്കും, സദസ്സിലുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഒറ്റ വാക്കിൽ അവിടെ സമൂഹത്തോടുകൂടി ആശംസ അറിയിക്കുകയാണ്. സമയത്തിൻ്റെ പരിമിതി മുൻനിർത്തിക്കൊണ്ട് ഇനി ഈ മൈക്ക് ഞാൻ നമ്മുടെ രക്ഷാധികാരിക്ക് അധ്യക്ഷ കൈമാറുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, ഈ ചെറിയ സദസ്സിൽ നിറഞ്ഞ ഒരു സംഘത്തെ നമുക്കിവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ പരിപാടി മുൻ തീരുമാനപ്രകാരമോ ഒരു കമ്മിറ്റി തീരുമാനപ്രകാരമോ അല്ല ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. CSNL ഗ്ലോബൽ കമ്മിറ്റി എന്നാൽ അതിൻ്റെ നേതൃത്വം എന്ത് തീരുമാനമെടുക്കുന്നുവോ ആ തീരുമാനം സംഘടനയിലെ മുഴുവൻ ആളുകളും ശിരസ വഹിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണവും അംഗീകാരവുമാണ് ഇപ്പോൾ നാം ഇവിടെ കാണുന്നത്. വല്ലാരമംഗലം പഞ്ചായത്തിലെ എല്ലാ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും, അതല്ല എങ്കിൽ അത് എൻ്റെ നേതൃനിലയിലുള്ള മുഴുവൻ ആളുകൾക്കും ഒരു സദസ്സിൽ ഒരുമിച്ചൊരു സ്നേഹ സംവാദം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിക്കുക എന്നത് അസാധ്യമാണ് എന്നായിരുന്നു ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരറിവ്. എന്നാൽ എൻ്റെ അനുഭവം അത് തികച്ചും മാറ്റിമറിച്ചു. CSNL ഗ്ലോബൽ കമ്മിറ്റിയിൽ തന്നെയുള്ള എൻ്റെ അടുത്ത പ്രവർത്തകർ, എൻ്റെ അടുത്ത സ്നേഹിതർ വരെ ഇന്ന് വൈകിട്ട് 5 മണിക്ക് പോലും വളരെ ഭയാനകമായിട്ടാണ് ചിന്തിച്ചത്. ഇക്ക നമ്മൾ ഈ ചോറും ഇറച്ചിയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ച വളരെ ഈ പാർട്ടിയെ വളരെയധികം സ്നേഹിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ അവരുടെയൊക്കെ മനസ്സ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. എന്നിരുന്നാലും എനിക്ക് വളരെയധികം സങ്കടത്തോടുകൂടി ഒരു കാര്യം ഇവിടെ അറിയിക്കാനുണ്ട്. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന, ഞാൻ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ എനിക്കൊപ്പം നിക്കറിട്ടുകൊണ്ട് എൻ്റെ കൂടെ പ്രവർത്തനത്തിനും നോട്ടീസിനും ആയി ഇറങ്ങിത്തിരിച്ച ഒരു പയ്യനുണ്ട്, അബ്ബാസ്, മാനിക്കൽ അബ്ബാസ്. ഇപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ ഏതൊക്കെയോ വലിയ വലിയ സ്ഥാനങ്ങളിലാണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തെ ഞാൻ 3 ദിവസമായി ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് പറഞ്ഞു ഈ പരിപാടിയിൽ വരാൻ കഴിയില്ല, ഇന്ന് എറണാകുളത്ത് മാർക്കറ്റുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു ഇത് വൈകിട്ട് 7 മണിക്കാണ് പരിപാടി, ഇനി 9 മണിക്ക് മുമ്പ് 1 മിനിറ്റ് കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് അദ്ദേഹത്തിന് വരാൻ കഴിയില്ല. ഇന്ന് രാവിലെ എൻ്റെ അടുത്ത്, ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുന്ന സമയത്ത് വിളിച്ചിട്ട് തോന്നി, ഇക്ക ഞാൻ വരും എന്ന് ഉറപ്പ് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഇവിടെ ആരൊക്കെ വരും. ഞാൻ പറഞ്ഞു മൈദൂക്ക വരും, ഇബ്രാഹിമൊക്കെ വരും, അഷ്റഫ് വരും, അവരെ സ്നേഹിക്കുന്ന, അവരോടൊപ്പമുള്ള, അവർ വിളിച്ചാൽ വരുന്ന, ഈ ഇരിക്കുന്നവരിൽ വളരെ വിരലിലെണ്ണാവുന്ന ഈ കാരണവന്മാരെ മാത്രമാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്, ബാക്കിയുള്ളവരൊക്കെ അവരുടെ വാക്ക് കേട്ട് വന്നവരാണ്. അപ്പോൾ ഈ അബ്ബാസിനോട് ഞാൻ പറഞ്ഞു അവർ വിളിച്ചാൽ വരുന്നവർ വരും എന്നുള്ളത് പറഞ്ഞപ്പോൾ, നിങ്ങൾ എന്താ അവിടെ പരിപാടി ഇട്ടേക്കണേ, ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ കുറേ ഇറച്ചിയും ചോറും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അത് കഴിക്കാനുള്ള ആളുകളവിടെ വരുമോ എന്നാണ് ഈ അബ്ബാസിനെ ചോദിച്ചത്. അബ്ബാസിനെ നിങ്ങളൊക്കെ ഏത് തരത്തിലാണ് ബഹുമാനിക്കുന്നത് എന്നെനിക്കറിയില്ല. ഞാൻ ചെവിയെ പിടിച്ചുകൊണ്ട് നടന്ന് നോട്ടീസ് ഒട്ടിപ്പിച്ച പയ്യനാണ്. അപ്പോൾ അതിനുശേഷം ഇവിടെ അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് അവരിപ്പോൾ SQ മറ്റോ പ്രസിഡൻറ്റോ സെക്രട്ടറിക്കാണെന്നാണ്. അപ്പോൾ ഞാനവിടെ ഈ ഇവിടെ വയ്ക്കുന്ന ചോറും കറിയും കഴിക്കാനുള്ള ആളുണ്ടായില്ലെങ്കിൽ ആ സാധനം വണ്ടിയെ കയറ്റി നമ്മുടെ ഇർഷാദയുടെ അപ്പുറത്ത് കൊണ്ടുപോയി കൊടുത്താൽ ആ ജാതിപ്പേര് പറയാൻ നിവർത്തിയില്ല, ആ ധാരാളം ആളുകൾ അത് കഴിക്കാൻ വിശപ്പുള്ളവരവിടെ ഉണ്ട്, അവർക്ക് കൊടുത്തോളാം, നിങ്ങൾക്ക് തരുന്നതിനേക്കാൾ നല്ലതാണ് എന്നാണ് ഞാൻ അബ്ബാസിനോട് പറഞ്ഞത്. ഒരു പക്ഷേ അബ്ബാസ് നാളെ ഇരിക്കുക തിരിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ എനിക്കതിന് വിഷമമില്ല.
പക്ഷെ നമ്മുടെ മുസ്ലിം ലീഗുകാരുടെ പ്രവർത്തനം, നമ്മളുടെയൊക്കെ പ്രവർത്തനം അത്തരത്തിലാവരുത്. നമ്മളൊക്കെ നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടായാൽ കോടികൾ മുടക്കി അപ്പൊ കല്യാണം നടത്തണേ അല്ലേ? നമ്മളാരെങ്കിലും നമ്മുടെ പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ചെലവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഒരാവശ്യം ഉണ്ടായാൽ ഇറങ്ങി കാണും, ഒരേ ഘട്ടത്തിൽ ബാഗ് മറ്റു പിരിവാണ്. അല്ലെങ്കിൽ അറിയുന്നവരെ വിളിച്ച് ചോദിക്കുന്നു. മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് അതല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. എല്ലാ കാര്യങ്ങൾക്കും അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കാൻ കഴിയില്ല. അപ്പൊ അവരത് ചോദിച്ചു എന്ന് വരും. പക്ഷേ അതിന്റെ താഴേക്കിടയിലുള്ളവരും അത് കണ്ട് പഠിക്കരുത്. നമ്മൾ ഓരോരുത്തരും ഒരു കൂട്ടായ്മ, ഒരു ശാഖാ കമ്മിറ്റി. നമുക്ക് എല്ലാവരും പറയുന്നുണ്ട് നമുക്ക് ഒന്നാകണം, നന്നായിട്ട് പോകണം, നന്നായിട്ട് പ്രവർത്തിക്കണം, ഒരു മേശയ്ക്ക് ഇരുന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്ന്. എന്നാൽ ഞാൻ പറയുന്നു അങ്ങനെ തീരില്ല. തീരണമെങ്കിൽ ശാഖാ കമ്മിറ്റികൾ ശക്തമാക്കണം. മുകളിലേക്ക് നോക്കാതെ ഈ പ്രദേശത്തുള്ള ആളുകൾ ഈ പ്രദേശത്ത് പ്രവർത്തിക്കണം. ഓരോ ശാഖയിലുള്ള കുട്ടികളെ കണ്ടെത്തണം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് MSFമായിട്ട് കോൺടാക്ട് ചെയ്യണം. പഞ്ചായത്ത് മെമ്പർമാരെ നിങ്ങൾ ഓരോ ഇലക്ഷനും വരുമ്പോഴും ചെന്ന് കണ്ടെത്തി കണ്ടുപിടിക്കുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് എന്നുള്ളത് എനിക്കറിയാം. അതിന് കാരണം സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകളില്ല. ആ സമയമാകുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ പൈസയുള്ള ഒരാളെ നോക്കി കണ്ടുപിടിച്ച് സ്ഥാനം കൊടുക്കുകയാണ്. ആ രീതി മാറി സമൂഹത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ തയ്യാറായാൽ സംഘടന നന്നാവും. അതോടൊപ്പം തന്നെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ എന്ത് പറഞ്ഞാലും അതനുസരിക്കാൻ തയ്യാറാവണം. നമ്മുടെ സംഘടനയുടെ മുന്നിൽ ഇപ്പോൾ പി കെ മൈദൂടെ ഇരിപ്പുണ്ട്. അദ്ദേഹം KP യുടെ അസിസ്റ്റൻ്റായിട്ട് പ്രവർത്തനം ആരംഭിച്ച ആളാണ്. അതോടൊപ്പം വന്നയാളാണ് ഇബ്രാഹിക്കാടെ കഴിവും മൈദൂക്കാടെ കഴിവും ഒന്നല്ല. അവരുടെ രണ്ടുപേരുടെയും കഴിവ് നമുക്കറിയാം. അപ്പം അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി നമുക്ക് നമ്മുടെ നാടിനും നമ്മുടെ നാട്ടുകാർക്കും ഏത് തരത്തിൽ ഈ ഓരോരുത്തരെയും ഉപയോഗിക്കാൻ കൊള്ളാം, അത് കഴിയുമെന്നും മറ്റുള്ളവർ ഓരോ ശാഖാ കമ്മിറ്റിക്കും അതിനുള്ള അധികാരമുണ്ട്. മൈദൂക്കാൻ നിയന്ത്രിക്കാനുള്ള അധികാരം എല്ലാ ശാഖാ കമ്മിറ്റിക്കും ഉണ്ട്. അതുപോലെ ഇബ്രാഹിക്കാരോട് നിങ്ങളിത് ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനെ പറയരുത്. ഒരു നേതാവിനെ കുറിച്ച് മോശമായി സംസാരിക്കുന്നത് കേട്ടാൽ ഉസ്താദ് പറഞ്ഞു തരും. അപ്പം തന്നെ നിങ്ങൾ അതിന് വാക്കൗട്ട് ചെയ്യണം, ആ പരിപാടിയിൽ നിന്ന് ഇറങ്ങി പോകണം, അല്ലെങ്കിൽ അവരുടെ ശബ്ദിക്കരുതെന്ന് പറയണം. അങ്ങനെ ഒരു രണ്ടിടത്ത് നിങ്ങൾ പറഞ്ഞു നോക്കിയേ പല്ലാരമംഗലത്തെ മുസ്ലിം ലീഗ് നന്നാവും. അല്ലാതെ അവരുടെ ഇഷ്ടത്തിന് അവർ പോയിക്കോട്ടെ, അവരുടെ പുറകെ ഞാൻ പോയാൽ എനിക്കൊരു സ്ഥാനം കിട്ടും എന്ന് ഓർത്തിട്ട് ഒരാളും മുന്നോട്ട് മുസ്ലിം ലീഗിൽ നിന്ന് പ്രവർത്തിക്കരുത് എന്നുള്ളതാണ് വളരെ ദയനീയമായ ഒരു സങ്കടമാണ് ഈ പറയണത്. അത് നിങ്ങളൊക്കെ അത് അംഗീകരിക്കണം, അനുസരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാം. പിന്നെ എൻ്റെ കാര്യം, ഞാനിവിടെ ഒരു സ്ഥിര താമസത്തിൽ വന്നേക്കുന്ന ആളല്ല. ഞാനിപ്പോൾ വിദേശം മസ്കറ്റിൽ ജോലി ചെയ്യുന്ന ആളാണ്. ചെറിയൊരു കച്ചവടം കെട്ടിടം കൂടിയ ഒരാളാണ്. യാദൃശ്യമായിട്ട് വല്ലപ്പോഴും ഞാൻ ആലുവയിലാണ് താമസിക്കുന്നത്. വല്ലപ്പോഴൊക്കെ വരുമ്പോൾ ഈ രാവിലെ വണ്ടി ഓടിച്ച് ഇവിടെ വന്ന് തിരിച്ച് ആലുവ പോയാണ് കിടക്കുന്നത്. അപ്പോൾ ആരെങ്കിലും മരിച്ചാലോ കണ്ടാലോ ഒക്കെ ഈ പ്രദേശത്തേക്ക് കല്യാണമോ മരണമോ എന്തൊക്കെ ഉണ്ടായി വരണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. കാരണം കുറേ പഴയ ആൾക്കാരെ കാണാമല്ലോ. അപ്പോൾ അങ്ങനെ വന്നാൽ തിരിച്ച് അന്നന്ന് തന്നെ തിരിച്ച് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഒരു ചെറിയൊരു സൗകര്യം ഉണ്ടാക്കിയതാണ്. അതല്ലാതെ ഞാനിവിടെ തിരുതാമസക്കാരനല്ല. ഈ പല്ലാരിമംഗലത്തെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ഒരു കാരണവശാലും ഉണ്ടാവില്ല. കാരണം എനിക്ക് ഞാനിവിടെ സമയമില്ല, താല്പര്യമില്ല. അപ്പം നിങ്ങളൊക്കെ ഇത് നല്ല രീതിയിൽ കൊണ്ടുനടക്കണം, കാണണം എന്ന് ആഗ്രഹമുണ്ട്. അത് നിങ്ങളെ ഞാൻ സഹകരിക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ ഇവിടെ വന്നരായ അദറമായക്കാണ്ട് അദ്ദേഹത്തിൻ്റെ കൂടി സാന്നിധ്യത്തിൽ മൊയ്തൂക്കാനെയും ഇബ്രാഹിക്കാനെയും നമുക്ക് നമ്മുടെ വരുതിയിൽ നിർത്തണം. അതിനുവേണ്ടി ഇവർ രണ്ടുപേരും ഈ സദസ്സിൽ എണിച്ച് നിന്ന് നമുക്ക് തെക്കുപേര് ചെല്ലിത്തരും. നമ്മളത് ഏറ്റു ചെല്ലണം. ഓക്കെ. KP യുടെ കാലത്ത് കപ്പയിറച്ചിയും തേങ്ങാച്ചോറുമായിരുന്നു. ഇപ്പം അതിൻ്റെ KP ഇല്ല. ഇവരുടെ മനസ്സ് നല്ലതാണ്, പക്ഷെ ഇവർ നമ്മുടെ മനസ്സ് നന്നാക്കും. അപ്പം അതുകൊണ്ട് അവരെ വിളിച്ചിരുന്ന തെക്കുപേര് നമ്മൾ ഏറ്റു ചെല്ലുക. അതിനുശേഷം ഉസ്താദിൻ്റെ വിശദീകരണങ്ങളുണ്ടാവും. അദറമാൻ സാഹിബും ഈ കാര്യത്തിൽ സഹകരിക്കുക. എന്റെ അഭിപ്രായം നമ്മൾക്കൊക്കെ മത്സരിക്കാൻ ഉദ്ദേശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
Polo Takbir. Allahu Akbar. Polo Takbir. Allahu Akbar. Polo Takbir. Allahu Akbar.